മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ 8 വർഷങ്ങൾക്ക് ശേഷം ഒരു അച്ഛൻ കണ്ടെത്തി. വസീറാബാദിലെ ജിതേന്ദർ ചൗബ എന്ന പിതാവാണ് മകൻ അമിതിനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിച്ചത്. 8 വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം. സ്കൂളിൽ പോയ 16-കാരനായ മകൻ അമിത് തിരികെ എത്തിയത് ജീവനറ്റ്. അമിത വേഗതയിലെത്തിയ കാറാണ് അമിതിന്റെ ജീവനെടുത്തത്. കാർ നിർത്താതെ പാഞ്ഞു. ആകെ ലഭിച്ചത് റിയർവ്യൂ മിററും ഒരു മെറ്റൽ സ്റ്റിക്കറും മാത്രം. വെള്ള നിറത്തിലുള്ള കാറിന്റെ നമ്പർ അപകടത്തിന്റെ ദൃക്സാക്ഷികളിൽ ഒരാൾ ജിതേന്ദറിന് കൈമാറിയിരുന്നു. പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും ആ അച്ഛന് നീതി ലഭിക്കാതെ വന്നതോടെ സ്കൂൾ വാൻ ഡ്രൈവറായ ജിതേന്ദർ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി അന്വേഷണം ആരംഭിച്ചു. എഞ്ചിനീയർ ആവാൻ കൊതിച്ച മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തും വരെ ആ അച്ഛൻ പോരാട്ടം അവസാനിപ്പിച്ചില്ല. റിയർവ്യൂ മിററുമായി ഹരിയാനയിലെ മനേസറിലെ കാർ കമ്പനിയിൽ പോയ ജിതേന്ദർ മകനെ ഇടിച്ചു തെറിപ്പിച്ച കാറിന്റെ ഉടമയെ കണ്ടെത്തി. തെളിവുകൾ സഹിതം ജിതേന്ദർ 2016 മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി പോലീസിനോട് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് ആരാഞ്ഞു. 2017 പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതിനെതിരെ ജിതേന്ദർ അപ്പീൽ നൽകി. 2019 മജിസ്ട്രേറ്റ് കോടതി ദൃക്സാക്ഷിക്കും കാർ കമ്പനിക്കും പോലീസിനും നോട്ടീസ് അയച്ചു അന്വേഷണം പുനരാരംഭിക്കാൻ. കഴിഞ്ഞ ജൂലൈയിൽ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. അങ്ങനെ കഴിഞ്ഞ 1 ഒക്ടോബർ കാറിന്റെ ഉടമയായ ബാദ്ഷാപൂർ സ്വദേശി ഗ്യാൻ ചന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകൻ ഇനിയില്ലെന്ന സത്യം നിലനിൽക്കെ മകന് നീതി വാങ്ങിയ നൽകിയ സമാധാനത്തിലാണ് അച്ഛൻ.